ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഭാര്യ അസുനിതയും വോട്ട് ചെയ്യാനെത്തി ഏകാധിപത്യത്തിനും തൊഴിലില്ലായ്മയ്ക്കുമെതിരെയാണ് തന്റെ വോട്ടെന്ന് കെജ്രിവാൾ പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് റോബിൻ മാത്യു മറ്റത്തിൽ ചേരുന്നുണ്ട് റോബിൻ കെജ്രിവാളും ഭാര്യയും ഒപ്പമെത്തിയാണ് വോട്ട് ചെയ്തത് എവിടെയായിരുന്നു ഇരുവർക്കും വോട്ട് ഒപ്പം അദ്ദേഹം പങ്കുവച്ച പ്രതീക്ഷകൾ എങ്ങനെയാണ് ജയിലിൽ നിന്ന് മോചിതനായ അരവിന്ദ് കെജ്രിവാൾ വലിയ പരിധിയിലുള്ള പ്രചരണം ബി ജെ പിക്ക് എതിരെ ഇന്ത്യാ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു ഇപ്പൊ മധ്യനയക്കേസും അദ്ദേഹത്തിന്റെ ജയിൽ മോചനവും എല്ലാം സജീവ ചർച്ചയായിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന പോളിംഗ് സ്റ്റേഷനിലെത്തി മൂന്ന് പോളിംഗ് സ്റ്റേഷനുള്ള നൂറ്റി പന്ത്രണ്ടാം നമ്പർ ബൂത്തിൽ സിവിൽ ലൈനിലെ ട്രാൻസ്പോർട്ട് വനിലുള്ള ബൂത്തിലെത്തി അദ്ദേഹം വോട്ട് ചെയ്ത് മടങ്ങിയത് ഭാര്യ സുനിത കെജ്രിവാൾ ഉണ്ടായിരുന്നു സുനിത കെജ്രിവാൾ ഈ കെജ്രിവാളിന്റെ മോചനം വരെ വലിയ രീതിയിൽ സജീവമായി തന്നെ ഇന്ത്യ സഖ്യത്തിനെ പ്രചാരണം നടത്തിയ ആളാണ് കെജ്രിവാൾ സുത കെജ്രിവാൾ ഒപ്പം തന്നെ കെജ്രിവാളിന്റെ അച്ഛൻ മൂന്ന് പേര് കൂടിയാണ് ഇവിടെ എത്തി വോട്ട് ചെയ്ത് മടങ്ങിയത് അതിനുശേഷം അദ്ദേഹം പ്രതികരിച്ചത് തൊഴിലില്ലായ്മയ്ക്കും ഏകാധിപത്യത്തിനുമെതിരെയാണ് താൻ വോട്ട് ചെയ്തതെന്ന് പറഞ്ഞ് ഹ്രസ്വമായ വാക്കുകൾ പറഞ്ഞ് മടങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്ത്യ സഖ്യത്തെ പ്രത്യേകിച്ച് കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച ഏറ്റവും സുപ്രധാനമായ ഒരു വിധിയെഴുത്ത് തന്നെയാണ് ഈ ദില്ലിയിൽ നടക്കേണ്ടത് പ്രത്യേകിച്ച് ഒരു അസാധാരണമായ ഒരു സഖ്യത്തിലേക്ക് ഇവിടെ പോകേണ്ടി വന്നു പഞ്ചാബിൽ വേറിട്ടാണ് മത്സരിക്കുന്നതെങ്കിലും ദില്ലിയിൽ ബി ജെ പിയെ എതിർക്കാൻ രണ്ടു പാർട്ടികൾക്കും കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും ഒന്നിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഇവിടെയും ഹരിയാനയിലും ഉണ്ടായിട്ടുണ്ട് ഏഴ് സീറ്റുകളിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി വലിയ ഭൂരിപക്ഷത്തോടെ വിജയം നേടിയിരുന്നു അതുകൊണ്ട് ഒന്നിച്ച് നിന്നാൽ അതിനെ വെല്ലുവിളിക്കാൻ കഴിയും എന്നതായിരുന്നു രണ്ട് പാർട്ടികളുടെയും കണക്ക് കൂട്ടൽ എന്തായാലും പ്രചാരണത്തിൽ ആ രീതിയിലുള്ള ഒന്നിച്ചുള്ള പ്രചാരണങ്ങൾ പലയിടങ്ങളിലും കാണാൻ കഴിഞ്ഞു പ്രധാനപ്പെട്ട നേതാക്കൾ കെജ്രിവാളും രാഹുൽ ഗാന്ധിയും ഒന്നും ഒരേ വേദിയിൽ എത്തിയില്ല എങ്കിൽ പോലും നേതാക്കൾ പരസ്പരം സഹകരിച്ചുകൊണ്ടും അണികളും പരസ്പരം സഹകരിച്ചുകൊണ്ടുമാണ് ഈ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോയത് ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നാല് ലോക്സഭാ മണ്ഡലങ്ങളിൽ ആം ആദ്മി പാർട്ടിയും മൂന്നിൽ കോൺഗ്രസുമാണ് മത്സരിച്ചത് കെജ്രിവാൾ ഈ വോട്ട് ചെയ്യാൻ എത്തിയത് സ്ഥലത്ത് കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത് ചാന്ദ്രി ചൌക്ക് മണ്ഡലത്തിലാണ് കെജ്രിവാളിൻ്റെ വോട്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു ഗാന്ധി കുടുംബത്തിന് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ വോട്ട് ചെയ്യുന്നത് തീർച്ചയായും ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് അവിടെ ആദ്ദി പാർട്ടി സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് എന്തായാലും പ്രചാരണം ഈ വോട്ടിംഗ് ശതമാനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതുവരെ ഈ പതിനൊന്ന് മണിവരെയുള്ള കണക്കുകൾ വന്നിരിക്കുന്നതിൽ ഇരുപത്തി അഞ്ച് ശതമാനമാണ് ആകെയുള്ളത് അതിൽ ദില്ലിയിൽ എന്ന് പറയുന്നത് കുറവാണ് ഇരുപത്തിയൊന്ന് ശതമാനം മാത്രമേ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ പോളിംഗ് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആകെ ദില്ലിയിൽ അറുപത് ശതമാനമായിരുന്നു അതുകൊണ്ട് പോളിംഗ് ശതമാനം പോലും വലിയ ചർച്ചയായിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം വോട്ട് ഈ ദില്ലിയിൽ ഉണ്ടാകും രേഖപ്പെടുത്തുമെന്നതും പ്രധാനം തന്നെയായിരിക്കും ഞാൻ നിൽന്ന് ബൂത്തിലെ കണക്ക് പറയുകയാണെങ്കിൽ രാവിലെ മന്ദഗതിയിലായിരുന്നു ഉച്ചയ്ക്കായപ്പോഴേക്കും ഉച്ചയ്ക്ക് ചൂട് കൂടിയതിനാൽ തന്നെ ഇപ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ മൂന്ന് ബൂത്തുകൾ അടങ്ങിയിരിക്കുന്ന ട്രാൻസ്പോർട്ട് ഭവനിലേക്ക് എത്തുന്നുള്ളൂ യുവാക്കളുടെ ചെറിയൊരു നിര തന്നെ രാവിലെ അതിരാവിലെ തന്നെ കാണാൻ ഈ ബൂത്തിൽ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് എന്താണ് ജനം വിധി എഴുന്നത് എന്നത് പ്രത്യേകിച്ച് മാറ്റത്തിന് വേണ്ടിയാണോ അതോ സർക്കാരിനൊരു തുടർഭരണത്തിന് വേണ്ടിയാണോ എന്നത് എല്ലാ പാർട്ടികളും ഉറ്റുനോക്കുകയും ചെയ്യുന്നുണ്ട് വലിയ ചൂട് എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ തിരിച്ചടി തന്നെയാണ് പ്രത്യേകിച്ച് പോളിംഗ് ശതമാനത്തെ അത് കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ അഞ്ച് ഘട്ടങ്ങളിലും കണ്ടതാണ് ഇപ്പോൾ ഈ ആറ് ഘട്ടം അൻപത്തിയെട്ട് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് കൂടി പൂർത്തിയാകുന്നതോടുകൂടി നാനൂറ്റി അറുപത്തി മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും ബാക്കിയുള്ളത് വെറും അൻപത്തിയേഴ് സീറ്റ് മാത്രമായിരിക്കുകയാണ് എന്തായാലും അവസാന അവസാനഘട്ടത്തിൽ ആറാം ഘട്ടത്തിലാണ് ഈ ദില്ലിയിലും ഹരിയാനയിലും എല്ലാം തെരഞ്ഞെടുപ്പ് അമ്പത്തെട്ട് മണ്ഡലങ്ങളിലും ഹരിയാനയിലും ദില്ലി ഹരിയാനയിലും ഒറ്റ ഘട്ടത്തിലായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് കെജ്രിവാളിന്റെ ഈ സാന്നിധ്യം ഇന്ത്യൻ സഖ്യത്തിന് എന്തായാലും വലിയ ഊർജം പകർന്നിട്ടുണ്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യമായി കുറി മത്സരിക്കുന്നു ദില്ലിയിൽ പക്ഷേ ഈ നേതൃതലത്തിലുണ്ടാക്കിയ സഖ്യം അത് താഴെത്തട്ടിലേക്ക് എങ്ങനെയെത്തി അത് വോട്ടാകും അതൊക്കെ കണ്ടറിയണം എന്തായാലും കെജ്രിവാൾ അടക്കം വോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഏതാണ്ട് പതിനൊന്നരയ്ക്ക് മുൻപേ തന്നെ വലിയ ചൂടാണ് ഈ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും ഉള്ളത്